ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വീറ്റ്സ് കിച്ചൻ. ഓട്സ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു വെറൈറ്റി ഐറ്റംസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കൊക്കോ ഓട്സ് എന്നോ ബനാന മിക്സ് ഓട്സ് എന്നൊക്കെ നമുക്കിതിനെ പറയാം. വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. ഒരു ഹെൽത്തി ഫുഡാണ് ഓട്സ്. എന്നാലും മിക്ക കുട്ടികളും അത് കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ലല്ലോ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഓട്സ് ഇഷ്ടമല്ല എന്ന് പറയുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ റെസിപ്പി കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇത് കൊച്ചുകുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. കാരണം ഇതിനൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് ഉള്ളത്. ഞാൻ ഈ ഓട്സ് വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. ഞാൻ ഈ കപ്പിന് 2 കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത്. 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് തന്നെ 2 കപ്പ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഞാൻ ഈ കപ്പിന് തന്നെയാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ച് പോകരുത്, അപ്പം അത് ഒന്ന് തിക്കായി കിട്ടൂല. ഇപ്പം നമ്മുടെ ഓട്സ് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ബനാന ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ബനാന കുക്കായിട്ടുണ്ട്. നമ്മുടെ ഓട്സ് നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ട് ഒരു ചെറിയൊരു ബൗളിലിട്ടിട്ട് അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച കൊക്കോ മിക്സ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് ബനാന മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ വെരി ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായി ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇട്ട് നമുക്കൊന്ന് അലങ്കരിക്കാം. ഇത് നിങ്ങൾ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ബൗളിലേക്ക് മാറ്റാൻ. ഇനി നമുക്കിതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. കാരണം ചെറിയൊരു തണുപ്പ് കൂടി വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ. നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് തണുപ്പിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ആ തണുപ്പും ആ ചോക്ലേറ്റ് ഫ്ലേവറും കൂടി വന്നതുകൊണ്ട് കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.